ഐ പി എല്ലിൻ്റെ 14-ാം സീസണിൽ ഇതിഹാസ നായകൻ എം എസ് ധോണിക്ക് കീഴിൽ മികച്ച പ്രകടനമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ കളിയിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ തോൽവിക്ക് ശേഷം ശക്തമായ തിരിച്ചുവരവാണ് സി എസ് കെ നടത്തിയത്. തുടരെ രണ്ട് ആധികാരിക വിജയങ്ങളുമായി സി എസ് കെ പോയിന്റ് പട്ടികയിൽ 2-ാം സ്ഥാനത്തേക്ക് ഉയർന്നു കഴിഞ്ഞു. എന്നാൽ ബാറ്റിംഗിൽ നായകൻ ധോണിയുടെ ഫോമില്ലായ്മ സി എസ് കെ അലട്ടുന്നുണ്ട്. ബാറ്റ് ചെയ്ത് 2 ഇന്നിംഗ്സുകളിലും അദ്ദേഹം ഫ്ലോപ്പായി മാറി. ആദ്യ കളിയിൽ ഡക്കായ ധോണി കഴിഞ്ഞ മത്സരത്തിൽ 18 റൺസിനും പുറത്തായിരുന്നു. ധോണിയുടെ മോശം ഫോം ടീമിനു ബാധ്യതയായി മാറിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് പ്രതികരിക്കുകയാണ് സി എസ് കെ സിഇഒ കാശി വിശ്വനാഥൻ. ധോണി എല്ലായ്പ്പോഴും ടീമിന് മുതൽക്കൂട്ടാണെന്നും ഒരിക്കലും ബാധ്യതയല്ലെന്നും വിശ്വനാഥൻ വ്യക്തമാക്കി. സി എസ് കെ ട്രാക്കിൽ തിരിച്ചെത്തി കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ ലീഗിൽ 2-ാം സ്ഥാനത്തുണ്ട്. ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും ധോണിക്ക് അവകാശപ്പെട്ടതാണ്. അത്രയും മികച്ച രീതിയിലാണ് അദ്ദേഹം ടീമിനെ നയിക്കുന്നത്. ധോണിയുടെ മാസ്മരിക പ്രഭാവം കൊണ്ട് തന്നെ ടീം പകുതി ജയിക്കും. അദ്ദേഹം തീർച്ചയായും ടീമിന് മുതൽക്കൂട്ടാണ്. സി എസ് കെയെ ധോണി പ്ലേ ഓഫിലെത്തിക്കുമെന്നും മറ്റൊരു കിരീടം കൂടി നേടിത്തരുമെന്നും വിശ്വനാഥൻ അഭിപ്രായപ്പെടുന്നു. ബാറ്റിംഗിലെ ആത്മവിശ്വാസക്കുറവ് കൊണ്ടാണോ ധോണി സി എസ് കെയ്ക്കായി 7-ാം നമ്പറിൽ ഇറങ്ങുന്നത് എന്ന ചോദ്യത്തിന് വിശ്വനാഥന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ധോണി ടീമിനു വേണ്ടിയാണ് കളിക്കുന്നത്. ടീം മാനേജ്മെന്റുമായി ആലോചിച്ച ശേഷമാണ് അദ്ദേഹം ബാറ്റിംഗ് പൊസിഷൻ തീരുമാനിച്ചത്. സാഹചര്യത്തിനനുസരിച്ച് കളിക്കുന്നയാളാണ് ധോണി. ധോണിയുടെ സേവനം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായും മുൻനിരയിൽ കളിക്കും. പക്ഷേ ഇക്കാര്യമെല്ലാം ധോണിയും ടീം മാനേജ്മെന്റും തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ഈ സീസണിൽ 2 ഇന്നിംഗ്സുകളിൽ മാത്രമേ ധോണി ബാറ്റ് ചെയ്തിട്ടുള്ളൂ. വരാനിരിക്കുന്ന മത്സരങ്ങളിൽ വലിയ ഇന്നിംഗ്സ് അദ്ദേഹം കളിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മുമ്പത്തേക്കാൾ കൂടുതൽ സി എസ് കെക്ക് ഇപ്പോൾ അവരുടെ ക്യാപ്റ്റനെ ആവശ്യമുണ്ടെന്നും സിഇഒ വിശദമാക്കി. ധോണിയുടെ ഇപ്പോഴത്തെ പ്രകടനത്തിന്റെ പേരിൽ എഴുതിത്തള്ളരുതെന്നും ശക്തമായി തിരിച്ചുവരാൻ അദ്ദേഹത്തിന് കഴിയുമെന്നും മുൻ താരങ്ങളും അഭിപ്രായപ്പെട്ടു. ധോണി ഇപ്പോൾ അധികം മത്സരങ്ങളിൽ കളിക്കുന്നില്ലാവാം, പക്ഷേ അദ്ദേഹം ബാധ്യതയെന്നു പറയാൻ കഴിയില്ലെന്നും മുൻ ഇന്ത്യൻ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ അരുൺ ലാൽ പറഞ്ഞു. നിങ്ങളൊരു താരത്തെ വിലയിരുത്തേണ്ടത് അവരുടെ നല്ല കാലത്തെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മോശം കാലത്തേത് പരിഗണിച്ചാവരുത്. എം എസ് ഇപ്പോഴും മാച്ച് വിന്നറാണ്. കുറച്ച് മത്സരങ്ങൾ കാത്തിരിക്കൂ. തന്നെ സംശയിച്ചവർക്ക് തെറ്റിപ്പോയെന്ന് അദ്ദേഹം തെളിയിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാനാവുമെന്നും ലാൽ കൂട്ടിച്ചേർത്തു.